നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ കിട്ടാനില്ല, ജനം വലയുന്നു. ഔദ്യോഗിക ആവശ്യമായതിനാൽ കൂടിയ വിലയുടെ മുദ്രപത്രം വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് പലരും. ഒരു റിപ്പോർട്ട്. ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ കിട്ടാനില്ലാത്തതിനാൽ ആവശ്യക്കാർ വലയുന്നു. ഏതാനും നാളുകളായി മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. ഈ ചെറിയ പത്രങ്ങൾ കിട്ടാത്തത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ കാലത്ത് വന്നു കഴിഞ്ഞാൽ പത്രമില്ലാത്ത കാരണം ഇപ്പോൾ അധികം വെള്ള പേപ്പറുകളിലൊക്കെ ആയിട്ടാണ് എഴുതി വിടുന്നത്. കാരണം 500 പത്രം മേടിക്കാൻ ആർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരെ ജനങ്ങൾ വന്നിച്ച് 500 പത്രത്തിലൊരു എഗ്രിമെൻ്റ് എഴുതി വെച്ച് പിന്നെ എഴുത്തുകസം ചോദിക്കാൻ നിവൃത്തിയില്ല. അതേ അവസ്ഥയാണ് ഇവിടെ. ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. വന്ന് ഓരോന്ന് ചിലത് കരയുന്നുണ്ട്, ചിലത് ചങ്കത്തിടിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു വീട് കിട്ടിയേക്കണേൻ്റെ പദ്ധതിക്ക് ചിലപ്പോൾ 200 പത്രം വേണം. അതിന് ചിലപ്പോൾ മൂവാറ്റൂടെ പെരുമ്പാവൂരോ ആലുവ ഇവിടെയൊക്കെ പോയാണ് പത്രം എടുത്തുകൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിയെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. ഇത് ലഭ്യതക്കുറവിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ട്രഷറിയിൽ വന്നില്ല, ഡിപ്പോയിൽ നിന്നും സാധനം വന്നില്ല, പ്രിൻ്റ് വരാത്തതാണ്. ഇപ്പോൾ പത്രം പ്രിൻ്റ് ചെയ്യാത്തതാണ് അധികം കാരണം. അപ്പോൾ അതിനുള്ള സംവിധാനം എത്രയും വേഗം ഉണ്ടാക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. കൂടിയ തുകയുടെ മുദ്രപത്രങ്ങൾ ലഭ്യമാണെങ്കിലും ചെറിയ തുകയുടെ മുദ്രപത്രം ലഭിക്കാത്തത് പല മേഖലകളിലും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിവിധ കരാറുകൾ, വാടക ഉടമ്പടികൾ, ജനനമരണ സർട്ടിഫിക്കറ്റുകൾ, ബാങ്കുകളിലെ വായ്പാ ഉടമ്പടികൾ, നോട്ടറി അഫിഡമിറ്റ് തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ചെറിയ തുകയുടെ മുദ്രപത്രം അനിവാര്യമാണ്. ആവശ്യമായ മുദ്രപത്രം ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയ വിലയുടെ പത്രം വാങ്ങിയാണ് പലരും കാര്യം നടത്തുന്നത്. ഇത് സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കുമെങ്കിലും സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകുന്നു എന്നതാണ് വസ്തുത. April 1 മുതൽ ഓൺലൈൻ സംവിധാനം വഴി ഇ സ്റ്റാമ്പ് നിലവിൽ വരും. ഇതാണ് മുദ്രപത്രങ്ങളുടെ ലഭ്യത കുറവിന് കാരണമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. പത്രം നിലവിൽ കിട്ടാനില്ലാത്തൊരു അവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. 50-100 പത്രങ്ങളില്ല, 500 പത്രങ്ങളാണ് നിലവിലുള്ളത്. നമുക്ക് സാധാരണക്കാരെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു എഗ്രിമെൻ്റ് എഴുതാൻ വന്ന 200 പത്രം നിലവിൽ വേണം. 200 50 പത്രവും 100 പത്രവും കിട്ടാനില്ല. ഈ രീതിയിൽ വേണ്ടി നമ്മൾ സാധാരണക്കാരന് കൃഷിക്കാരും ഇങ്ങനെ സാധാരണക്കാരൊക്കെയാണ്. അവരെ സംബന്ധിച്ച് 500 പത്രം മേടിച്ച് എഗ്രിമെൻ്റ് എഴുതുന്നത് നടക്കില്ല. ഒരു എഗ്രിമെൻ്റ് എഴുതാൻ ഇപ്പോൾ വന്നാൽ പോലും 500 പത്രം മേടിച്ചിട്ട് എഗ്രിമെൻ്റ് എഴുതേണ്ട ആവശ്യമാണ്. പിന്നെ അതിൻ്റെ എഴുത്തുകൂലി എല്ലാവരും കൂടിയാകുമ്പോൾ അത് 1000 രൂപയിലേക്ക് പോകും. അങ്ങനെ കൊടുക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി എല്ലാവർക്കും ഇല്ല. ഒരു 5 സെൻറ് സ്ഥലം മേടിച്ചു, അത് ചിലപ്പോൾ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിലവിൽ എത്രയും വേഗം സർക്കാർ ഈ 50-100 പത്രങ്ങൾ എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് വളരെ അത്യാവശ്യമാണ്. കാരണം നിരവധി ആൾക്കാരാണ് വന്നിട്ട് പോണേ. പല ഒരുപാട് പേരോട് വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാവണം, അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള. കാരണം 100 കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഓൺലൈൻ്റെ മറ്റേ 1-ാം തീയതി മുതൽ മറ്റേ ഈ സ്റ്റാമ്പ് ആക്കുക എന്നുള്ള ഇതാണ് പറയണേ. പക്ഷേ 50-100 പത്രത്തിൽ ഈ സ്റ്റാമ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ സാധാരണക്കാർ എന്ത് ചെയ്യുന്നു അറിയാൻ. മീഡിയ 60 കോതമംഗലം.